കോവിഡ് നയൻറ്റീൻ ദുരിതം അവസാനിപ്പിക്കാനുള്ള നമ്മുടെ ജനങ്ങളുടെ ആകെ പരിശ്രമം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇന്ന് ലോക്ക്ഡൗണിൽ അത്യാവശ്യം ചില ഇളവുകൾ വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോഴേക്കും സംസ്ഥാനത്ത് ഇന്ന് കാലത്ത് നിന്നും ശുഭകരമല്ലാത്ത വാർത്തകളാണ് പുറത്തു വന്നത് ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങുകയും ലോക്ക്ഡൗൺ ലംഘനം സർവവ്യാപകമായി മാറുകയും ചെയ്തു സംസ്ഥാന ഗവൺമെൻറ് ചില നടപടികൾ എടുത്തതിലൂടെ ജനങ്ങൾ കൂടുതൽ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി പ്രത്യേകിച്ചും ഹോട്ടലുകളും മറ്റും തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനം അതുപോലെ ബാർബർ ഷോപ്പുകളും മറ്റും തുറന്നു പ്രവർത്തിപ്പിക്കാനുള്ള തീരുമാനം ആ തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ജനങ്ങളെ കൂട്ടത്തോടെ തെരുവിലിറക്കിയതിൻ്റെ സാഹചര്യമുണ്ടായി അവസാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കർശനമായ ഇടപെടലുകളുടെ ഫലമായി സംസ്ഥാന ഗവൺമെൻറ്റിന് ചില ഉത്തരവുകൾ തിരുത്തേണ്ടി വന്നു നമ്മെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതി സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചതാണ് അത് കഴിഞ്ഞ് ഇന്ന് ഏകദേശം ഇരുപത്തെട്ട് ദിവസം പൂർത്തിയാവുകയാണ് പക്ഷേ ഇന്നും ആറ് കോവിഡ് നയൻറ്റീൻ പോസിറ്റീവ് കേസുകൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം പുറത്തു വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമെല്ലാം പുറത്തു വന്ന കേസുകൾ ഗൾഫിൽ നിന്ന് വന്നവരുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ഗൾഫിൽ നിന്ന് വന്നവരുടേതാണെന്നുള്ള വിവരം ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് നയൻറ്റീൻ ഇൻക്യുബേഷൻ പീരീഡ് പതിനാലല്ല ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴും ഉണ്ടാവുന്നു രോഗലക്ഷണങ്ങൾ നേരത്തെ കാണിക്കാത്തവർക്ക് വീണ്ടും രോഗങ്ങളുണ്ടാകുന്നു എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ് അത് വ്യക്തമാക്കുന്നത് കോവിഡ് നയൻറ്റീൻ ഭീതി നമ്മുടെ സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞുപോയി എന്നുള്ള അവകാശവാദം നമുക്ക് വെച്ചു പുലർത്താൻ കഴിയില്ല വളരെ ആശങ്കയോടുകൂടി തന്നെ ലോക്ക്ഡൗൺ ശക്തമായിട്ട് നടപ്പാക്കേണ്ട സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഈ മഹാമാരിയെ നേരിടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സന്ദർഭത്തിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നടപടികൾ ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതും ഒരർത്ഥത്തിൽ ജനങ്ങളുടെ പൗരാവകാശങ്ങളെപ്പോലും ലംഘിക്കുന്ന തരത്തിലുള്ളതും നിഷേധിക്കുന്ന തരത്തിലുമുള്ളതും എന്നുള്ളത് ദുഃഖകരമാണ് അടുത്ത കാലത്ത് ഉയർന്നു വന്ന ചില വിവാദങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ രോഗികളുടെ ഡാറ്റ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയതിനെ സംബന്ധിച്ചുള്ള വിവാദം പല തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് യുക്തിഭദ്രമായ ഒരു മറുപടി പറയാൻ പറ്റാത്ത വിധം ഗവൺമെൻറ്റിൻ്റെ എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഐ ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ശിവശങ്കർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ വാദമുഖങ്ങളും പൊളിഞ്ഞു വീഴുന്നതാണ് നാം കണ്ടത് ഡാറ്റ ആരുടെ കൂടിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം അദ്ദേഹത്തിന് നൽകാനുണ്ടായിരുന്നില്ല സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഇക്കാര്യങ്ങളെക്കുറിച്ച് ഒരു സാങ്കേതിക ബോധവും ഇല്ലാത്ത ആശുപത്രിയിൽ കഴിയുന്ന നിരീക്ഷണത്തിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ അവരുടെ ആരോഗ്യ വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറുമ്പോൾ അവരുടെ കൺസെൻറ്റ് വാങ്ങിയിരുന്നോ എന്നുള്ള ഏറ്റവും ന്യായമായ ചോദ്യത്തിന് അദ്ദേഹം ഉത്തര അദ്ദേഹത്തിന് ഉത്തരം പറയാനുണ്ടായിരുന്നില്ല ഗവൺമെൻറ് ആ കാര്യം ഏറ്റെടുക്കുന്നു ഗവൺമെൻറ്റിന് വേണ്ടി താൻ ഇതൊക്കെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കമ്പനിക്ക് അമേരിക്കയിലെ വലിയ കുത്തക കമ്പനി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് ഈ ഡാറ്റയെല്ലാം ഇത്തരത്തിൽ മരുന്ന് കമ്പനികൾക്ക് മരുന്ന് മാഫിയകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള സംശയം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്ക കൊണ്ടുവന്ന ഡാറ്റ നിയമം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റേതുണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇതിൽ പാലിക്കപ്പെട്ടിട്ടില്ല സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിരുന്നു ആധാർ കേസുമായി ബന്ധപ്പെട്ട് വന്ന സുപ്രീം കോടതി വിധി ആ സുപ്രീം കോടതി വിധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വ്യക്തമാക്കിയിട്ടുള്ള ഡാറ്റ കൈമാറ്റം സംബന്ധിച്ച് സ്വകാര്യ വ്യക്തികളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് ഇത്തരം വിവരങ്ങൾ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഈ ഡാറ്റ കൈമാറ്റം നടന്നിരിക്കുന്നത് അതും കുത്തക കമ്പനികൾക്കാണ് ഡാറ്റ കൈമാറിയിരിക്കുന്നത് എന്താവശ്യത്തിനാണ് എന്ന് പോലും വ്യക്തമായി പറയാൻ സാധിക്കാതെ സർക്കാർ കുഴങ്ങുകയാണ് ഈ മേഖലയിൽ മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പൊതുവിദ്യാഭ്യാസം പൊതുജനാരോഗ്യം തുടങ്ങിയിട്ടുള്ള മറ്റ് മേഖലകളിലെ പല വിവരങ്ങളും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രോഗികളുടെയും അടക്കം പല വിവരങ്ങളും ഇതിനോടകം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടു എന്നുള്ളതും വസ്തുതയാണ് മാത്രമല്ല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരം ഡാറ്റ വിശകലനം സംബന്ധിച്ച് ഏറെ ശക്തമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നമ്മുടെ പൊതുമേഖലാ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും എല്ലാം അസ്ത്രപ്രജ്ഞമാക്കിക്കൊണ്ട് അവരെ അവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരൊന്നും ഒന്നിനും കൊള്ളാത്ത കമ്പനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡാറ്റ കൈമാറ്റം വളരെ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇത് ഐ ടി സെക്രട്ടറി മാത്രമായിട്ട് ചെയ്ത ഒരു കാര്യമല്ല മുഖ്യമന്ത്രിയുടെ പ്ര പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി അറിയാതെ ഒരു കാര്യവും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെയും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം ഇതിലുണ്ടോ എന്നുള്ള ന്യായമായിട്ടുള്ള സംശയം ജനങ്ങൾ ചോദിക്കുന്ന ഒരു സന്ദർഭമാണിത് ഗവൺമെൻറ്റിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ് നേരത്തെ ഇത് സംബന്ധിച്ച് ആധാർ കേസിലും മറ്റും ഇടതുപക്ഷം എടുത്തിരുന്ന തത്വാധിഷ്ഠിതമായൊരു നിലപാടുണ്ട് പാർലമെൻറ്റിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ കാലത്തെല്ലാം പറഞ്ഞ തത്വാധിഷ്ഠിത നിലപാടിന് തികഞ്ഞ വിപരീതമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ആപദ്ഘട്ടത്തിൽ ഇതാ ചെയ്യുന്നു എന്നുള്ള ഒരു ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വാദമുഖം ഉയർത്തിക്കൊണ്ട് ഈ ഡാറ്റ കൈമാറ്റത്തെ ന്യായീകരിക്കുന്ന ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തുടക്കം മുതലേ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ആവശ്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള ഈ പോരാ ഇതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ ആവശ്യങ്ങൾ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളും നിതിന്യായ കോടതികളുടെ ഇടപെടലും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഇത് സംബന്ധിച്ച ഒരു നിയമവ്യവഹാരം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള നടപടികൾ ഈ നിയമവ്യവഹാരത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഭാരതീയ ജനതാ പാർട്ടി കൈക്കൊള്ളുമെന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് എൻ സി ലാവുലിൻ കേസിൽ ശ്രീ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി അതും ഒരു വിചാരണയും കൂടാതെ കുറ്റവിമുക്തനാക്കിയ ജസ്റ്റിസ് ഉബൈദന് റിയൽ എസ്റ്റേറ്റ് അപ്ലറ്റ് അതോറിറ്റിയുടെ ചെയർമാനാക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ് അതും ഉപകാര സ്മരണയാണ് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള സ്മരണയാണ് വിചാരണ കൂടാതെ സംസ്ഥാന ഗവൺമെൻറ്റിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ ഖജനാവ് നഷ്ടമുണ്ടായ കേരളം കണ്ട ഏറ്റവും ഭീമമായിട്ടുള്ള അഴിമതി കേസിൽ ട്രയൽ ആവശ്യമില്ലാതെ തന്നെ അത് കുറ്റവിമുക്തനാക്കിയ സംഭവം ഇപ്പോൾ മേൽക്കോടതികളിൽ അപ്പീൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിൽ ജസ്റ്റിസ് ഉബൈദ് അന്ന് നടത്തിയ നിയമവിരുദ്ധമായിട്ടുള്ള നീക്കം എല്ലാ നിയമവൃത്തങ്ങളെയും അമ്പരിപ്പിച്ച് അമ്പരിപ്പിച്ച നീക്കമായിരുന്നു ആ നീക്കത്തിൽ പങ്കാളിയായ ജസ്റ്റിസ് ഉബൈദിനെ ഇപ്പോൾ അധികാരസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഉപകാര സ്മരണ ശ്രീ പിണറായി വിജയൻ നടത്തിയിരിക്കുന്നു ഈ ഗവൺമെൻറ്റ് സുതാര്യമല്ലാത്തതും ദുരുപദിഷ്ടവുമായിട്ടുള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇത്തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് ജനങ്ങളുടെ ഐക്യത്തെ തകർക്കുന്നതാണ് ഈ കോവിഡ് കാലത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് നാട്ടിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഈ സന്ദർഭത്തിലാണ് പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ പോലും ആരോഗ്യരംഗത്തെ വിവരങ്ങൾ പോലും കുത്തക കമ്പനികൾക്ക് കൈമാറുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടിയിലേക്ക് സർക്കാർ തിരിഞ്ഞിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് ജനങ്ങൾക്കുള്ള സംശയം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഗവണ്മെൻറ്റ് നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ കോവിഡ് പാക്കേജിനെ സംബന്ധിച്ച് സർക്കാർ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പാഴായിരിക്കുന്നു ഇരുപതിനായിരം കോടി രൂപയുടെ കോവിഡ് പാക്കേജ് വെള്ളത്തിൽ വരച്ച വര പോലെ മാറിയിരിക്കുന്നു ആ കോവിഡ് പാക്കേജ് എന്താണെന്ന് ഇപ്പോഴും സർക്കാരിന് മുമ്പിൽ ഉത്തരമില്ല എന്താണ് ജനങ്ങൾക്ക് നൽകുന്നത് ജനങ്ങൾക്ക് നേരിട്ട് ഒരു ധനസഹായവും നൽകുന്നതിന് ഗവണ്മെൻറ്റിന് സാധിച്ചില്ല ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകിയ നേരിട്ടുള്ള ധനസഹായത്തിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഏതാണ്ട് ആയിരത്തോളം കോടി രൂപ വിപണിയിലിറങ്ങിയത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിയത് ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ഒരു നടപടിയും ഉണ്ടായില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന റേഷൻ അരിയും ഗോതമ്പും ജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുക എന്നുള്ള ജോലിയല്ലാതെ മറിച്ചെന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഒരു സഹായ പദ്ധതിയും നേരിട്ട് ജനങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട് നരേന്ദ്രമോദി സർക്കാർ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഏതാണ്ട് ഇരുപത്തിയാറ് ലക്ഷം ആളുകൾക്ക് ജൻധൻ യോജനയിലൂടെ സാമ്പത്തിക സഹായം നേരിട്ട് നൽകിയിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തഞ്ചര ലക്ഷത്തിലധികം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി നൽകിയിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉജ്ജ്വല പദ്ധതിയിലൂടെ ഗ്യാസ് സിലിണ്ടർ നൽകിയിരിക്കുന്നു അതേപോലെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവരുടെ ഇ പെൻഷൻ ആനുകൂല്യം കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമനിധി സംബന്ധിച്ച സഹായം നൽകിയിരിക്കുന്നു വിധവകൾക്കും അതുപോലെ തന്നെ ദിവ്യാംഗന്മാർക്കുമുള്ള നേരിട്ടുള്ള സഹായങ്ങൾ നൽകിയിരിക്കുന്നു ക്ഷേമ പെൻഷൻ ആവശ്യമായിട്ടുള്ള പണം അനുവദിച്ചിരിക്കുന്നു അതേപോലെ തന്നെ മൂന്ന് മാസത്തേക്ക് മുൻകൂറായി തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം കൊടുത്തിരിക്കുന്നു ഇതെല്ലാം കേരളത്തിന് നൽകിയിട്ടും കേരളത്തിന് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം ഒരു വശത്ത് ധനകാര്യമന്ത്രിയും പാർട്ടി നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പദ്ധതികളും സഹായങ്ങളും വേണ്ടവിധം ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഈ കാര്യങ്ങളിലെല്ലാം സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായി തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള ലോക്ക്ഡൗൺ നിയമങ്ങളെല്ലാം പാലിച്ചു കൊണ്ടുള്ള ശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലത്തും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ജനങ്ങളെ കബളിപ്പിക്കുന്ന ജനങ്ങളുടെ മൗലികാവകാശങ്ങളെ ഹനിക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയാണ് പിണറായി വിജയൻ വ്യക്തമായിട്ടുള്ള മറുപടി ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ തയ്യാറാവണം പിണറായി വിജയൻ യുക്തിഭദ്രമായിട്ടുള്ള മറുപടി എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടന്നതെന്നുള്ളതിനുള്ള ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് പകരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് കാര്യമില്ല പകരം ഉത്തരങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായപ്പെടുകയാണ് അതുകൊണ്ട് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടി വരുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതരം